ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്ക് ചെക്യൂർ കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ് ഇന്ന് വീണ്ടും വളരെ ഉത്സാഹത്തോടെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ തന്നെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച ഓൾറെഡി ഞാനൊരു സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏറെ പേര് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത പുതിയ ഇനം വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഇന്നത്തേലുള്ളത് പണ്ടൊക്കെ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് നാടൻ വെറൈറ്റി ഫ്രൂട്ട്സും ഫ്രൂട്ട് പ്ലാന്റ്സും മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ലാട്ടോ നമ്മുടെ മണ്ണിലും കാലാവസ്ഥയിലും നന്നായിട്ട് കായ്ഫലം തരുന്ന ഇഷ്ടം പോലെ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് എന്തെങ്കിലും നമ്മളായിട്ടൊക്കെ വെച്ച് ഇനി നമ്മുടെ വയറു വയറ് നിറയുമെന്നൊരു കാലത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കണേ അതുകൊണ്ട് കഴിയുന്നത് എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട് പ്ലാന്റ്സ് വാങ്ങി നട്ടുപിടിപ്പിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ സെയിലിനുള്ള പ്ലാന്റ്സ് കണ്ടിട്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ആദ്യത്തെ വെറൈറ്റി വെരിഗേറ്റഡ് ചാമ്പയാണ് ഇപ്പോൾ കുറേയേറെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് ഇതുപോലെ വെരിഗേറ്റഡ് ലീവ്സുമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കഴിഞ്ഞ എൻ്റെ സെയിൽ വീഡിയോയിൽ ഞാൻ ഓൾറെഡി വെരിഗേറ്റഡ് ചിക്കും വെരിഗേറ്റഡ് പേരയും ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഏറെ പേര് വളരെ താല്പര്യത്തോടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്തരം പ്ലാന്റ്സ് ആകുമ്പോൾ നമ്മളൊരു ഇലച്ചെടി കാണുന്ന പോലെ ഒരു ഇലച്ചന്തവും ഉണ്ടാവും അതുപോലെ ഫ്രൂട്ട്സും കഴിക്കാൻ കിട്ടുമല്ലോ വേരിഗേറ്റഡ് ചാമ്പയുടെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് സൈസുള്ള പ്ലാന്റ് ആണേ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട് പ്ലാന്റ്സ് അയക്കുമ്പോൾ മറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ അയക്കുന്ന പോലെ എല്ലാം കുറച്ച് മണ്ണൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് വിടാനായിട്ട് അപ്പം കൊറിയർ ചാർജ് അതിനനുസരിച്ചിട്ട് കൊടുക്കേണ്ടി എന്നുള്ളത് കേട്ടോ ചാമ്പങ്ങയുടെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഫ്രൂട്ട്സിൻ്റെ പോലെ ഒത്തിരി മധുരങ്ങില്ല വാട്ടർ കണ്ടന്റ് കൂടുതലുണ്ട് അതിൻ്റെ ഒപ്പം നമുക്ക് വൈറ്റമിൻസും കിട്ടും ചാമ്പയുടെ തന്നെ ഒരു വെറൈറ്റിയും കൂടെ നമുക്ക് അവൈലബിൾ ആണ് തായ്ലൻഡ് ചാമ്പയാണത് ഇതും നല്ല വലിപ്പമുള്ള ചാമ്പങ്ങ തന്നെയാണ് പ്ലാന്റ്സും നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആവശ്യത്തിന് നല്ല വലിപ്പമുള്ള ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടോ ഇതൊരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് ചാമ്പങ്ങ അടുത്ത പ്ലാന്റ് ബനാന സപ്പോട്ടിയാണ് നമ്മുടെ സ്വന്തം ചിക്കു ഇതിൻ്റെ ഷേപ്പ് കണ്ടോ ശരിക്കും വാഴപ്പഴം പോലെ തന്നെ നീളത്തിലാണ് ഈ ഒരു ചിക്കുണ്ടാവുക കാണുമ്പോൾ കൗതുകം തോന്നുന്ന ഒരു ഷേപ്പാണ് ആണ് നല്ല വലിപ്പമുള്ള ഫ്രൂട്ടുവാണല്ലോ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ളതാണ് ആയിട്ടുള്ളത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇരുനൂറ്റി അമ്പത് രൂപയാണ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ മറ്റേതൊരു ഫ്രൂട്ട് പ്ലാന്റിനേക്കാളും ഈ സപ്പോട്ടക്കുള്ള ഗുണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷം മുഴുവൻ അത് കായ ഉണ്ടാവും എന്നുള്ളതാണ് സപ്പോട്ടയുടെ തന്നെ മുന്തിയ തന്നെ വേറൊരു ഇത് കൽപ്പത്തി എന്നാണ് ഇതിൻ്റെ പേര് വരിക എന്താ പറയുക കൊല കൊല ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ കായ്കലുണ്ടാവുക റേറ്റ് സെയിം തന്നെയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് അടുത്തതൊരു കിടിലൻ പേര വെറൈറ്റിയാണ് അർക്കിരൻ ഇതിൻ്റെ ആ ഒരു ഫ്രൂട്ടിൻ്റെ ഉൾവശം കണ്ടോ നല്ല ടേസ്റ്റ് ഉള്ള പേരയ്ക്കാണ് ഇതിലുണ്ടാവുക ഏകദേശം ഇരുന്നൂറ് ഗ്രാം വരെ തൂക്കം വരുന്ന പേരക്കായ്കൾ ഉണ്ടാവും ഇതിൽ ഞാനിതിൽ കാണിക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് ഏറെ തന്നെ ബഡ് ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കായ്ഫലം ഉണ്ടാവും ഇപ്പോൾ ഇത് ഇത്രയും ചെറിയ പ്ലാന്റ് പേരയ്ക്ക് ഉണ്ടായിരിക്കുന്നതാണ്ടോ ഒരു പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് സെയിൽ ലിസ്റ്റിൽ അടുത്ത പ്ലാന്റ് സീട്ട്ലെസ് ലെമൺ ആണ് നമുക്ക് നിത്യേനെ വീട്ടിൽ ആവശ്യം വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു നാരങ്ങ എന്ന് പറയുന്നത് അതും കുരുവില്ലാത്ത നാരങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ നമുക്ക് വീടിൻ്റെ എവിടെയെങ്കിലും ഒരു സ്പേസ് ഉണ്ടാക്കി ഒരു നാരങ്ങ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണേ സ്ഥലമൊക്കെ കുറവുള്ളവരാണെങ്കിൽ ഒരു വലിയ ഡ്രമ്മിൽ നട്ടുപിടിപ്പിക്കാവുന്നതുള്ളതൊക്കെ ഇന്നത്തെ സെയിൽ ലിസ്റ്റിൽ പ്ലാവിന്റെ രണ്ട് വെറൈറ്റി ഉണ്ട് ആദ്യത്തേത് ഈ റെഡ് ജാക്കിൻ്റെ പ്ലാവാണേ കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ചുമന്ന ചുളകളുള്ള ചക്കയാണ് കേട്ടോ അതിലുണ്ടാവുക കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളിയാണ് ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് അടുത്തത് വിയറ്റ്നാം എയർലിയുടെ പ്ലാവ് എന്തെയാണ് ഇപ്പം നമ്മൾ നാട്ടിൽ നോക്കുകയാണെങ്കിൽ വിയറ്റ്നാം എയർലി ഇല്ലാത്ത ഒരു വീടില്ല എന്നുള്ളതാണ് കാരണം വളരെ ചെറുതെ അതായത് പെൻസിൽ പരുവത്തിൽ തന്നെ അതിൽ ചക്ക ഉണ്ടാവും ചക്കയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള ചക്കയാണ് പലരും ഇത് വലിയ ഡ്രമ്മിലൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് ചക്ക ഉണ്ടായി നിൽക്കണം കണ്ടിട്ടുണ്ട് ഞാൻ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അറുപത് രൂപയാണ് ഏറ്റവും മിതമായിട്ടുള്ള റേറ്റാണ് കേട്ടോ എല്ലാത്തിനും ഇട്ടിരിക്കണേ അടുത്തത് ഒരു മാവാണ് കുളമ്പ് മാവ് മാവിൻ്റെ വെറൈറ്റീസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഈ കുളമ്പ് വെറൈറ്റി ഒരു മാവിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി രൂപയാണ് വാങ്ങണലും പോയി യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഓരോ ഇനങ്ങളുടെ പ്രത്യേകതകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഒരു കിഡിലൻഡ് ഐറ്റമാണ് കേട്ടോ തായ്ലൻഡ് സ്വീറ്റ് ചെറി നല്ല കൊല കൊലയായിട്ട് മധുരമുള്ള ചെറിക്കായ്കൾ ഉണ്ടാവും ഇതിൽ നമ്മുടെ ക്ലൈമറ്റിൽ വളരെ നന്നായിട്ട് ഇതിൽ കായകൾ ഉണ്ടാകുന്നുണ്ട് ഒരു പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പൊതുവേ എല്ലാവരും തന്നെ നട്ടുപിടിപ്പിക്കുന്ന ഒരു വെറൈറ്റി ആണത് ഗോൾഡൻ ചെറി ഇത് തൊണ്ണൂറ് രൂപയാണേ ഒത്തിരി കെയറിങ് വേണ്ട ഫ്രൂട്ട് പ്ലാന്റ്സ് ഒന്നുമല്ല ഇത് അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് നട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് കാഴ്ചയുള്ളൂ ചിക്കുവിൻ്റെ ഒരു വെറൈറ്റി കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് തായ്ലാൻഡ് ക്രിക്കറ്റ് ബോൾ ചിക്കു ക്രിക്കറ്റ് ബോളിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കൊല കൊലയായിട്ടാണ് കായകൾ ഉണ്ടാവുക ഇലയ്ക്ക് വലിപ്പം കുറവാണ് കേട്ടോ മറ്റുള്ള ചിക്കുവിൻ്റെ ഇലകളുടെ പോലെയല്ല അതിനേക്കാളും കുറച്ചും കൂടെ സൈസ് കുറവാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇന്നത്തെ സെയിൽസിലെ ഏറ്റവും അവസാനത്തെ പ്ലാന്റ് ലക്ഷ്മി തെരുവാണ് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ക്യാൻസറിനെ പ്രതിരോധിക്കാനോ അതിനുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ആരൊക്കെയോ എന്നോടൊത് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആരൊക്കെ അന്നൊരു പിടുത്തല്ല അപ്പോൾ ഇത് ചോദിച്ചവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലാന്റ് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യണം കേട്ടോ ഞാൻ ഈ കാണിച്ചതിൽ ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം വേഗം തന്നെ ഓർഡർ ചെയ്യുക പിന്നെ ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഗൂഗിൾ പേയും ഫോൺ പേയുമാണ് പേയ്മെൻറ്റ് മോഡ് ഞാൻ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വേണ്ട പ്ലാൻസിൻ്റെ ലിസ്റ്റ് അയച്ചോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചോ ഒക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ നാട്ടിലെവിടെയും നമ്മൾ പ്ലാന്റ്സ് അയച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സ് കൈപ്പറ്റാൻ സാധിക്കും ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വീടൊക്കെ മോടി പിടിപ്പിക്കാനായിട്ട് നടന്ന ചെടികളെക്കാളും പ്രാധാന്യം ഫ്രൂട്ട് പ്ലാന്റ്സിനൊക്കെ കൊടുക്കണം കാരണം വിഷമൊന്നും ഇല്ലാത്ത ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ആരോഗ്യമായിട്ട് നമ്മൾ ഇരുന്നാലാണ് നമുക്ക് വേറെ ഏത് ഭംഗിയും ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ആഴ്ചയിൽ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ അല്ലാത്ത വേറൊരു സൈഡ് വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ